തെയ്യത്തിൻ്റെ നാടായ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ അറബിക്കടലിനോട് ചേർന്നാണ് തലശ്ശേരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് തലശ്ശേരിയിലെ ഈ കോട്ട നിർമ്മിച്ചത്. തലശ്ശേരിയിൽ വെറും കുരുമുളക് വ്യാപാരികളായി വന്ന ബ്രിട്ടീഷുകാർ ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഭരണാധികാരികളായി തീർന്നതിൻ്റെ പ്രതീകമാണ് ഈ കോട്ട. ചതുരാകൃതിയിലുള്ള ഭീമാകാരമായ ഈ കോട്ടയ്ക്ക് വലിയ മതിലുകളും കടലിലേക്ക് രഹസ്യ തുരങ്കങ്ങളും അതുപോലെ ചിത്രപ്പണി ചെയ്ത വാതിലുകളും ഉണ്ട്. നിലവറ, കടലിലേക്കുള്ള തുരങ്കം, ലൈറ്റ് ഹൗസ് തുടങ്ങിയവ കോട്ടയ്ക്കകത്ത് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഭംഗിയിൽ പൂന്തോട്ടങ്ങളും ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. തലശ്ശേരിയുടെ വികസനത്തിന് ചുക്കാൻ പിടിച്ചത് ഈ കോട്ടയായിരുന്നു. പിന്നീട് ഈ കോട്ടയെ കേന്ദ്രീകരിച്ചാണ് തലശ്ശേരി വളരാൻ തുടങ്ങിയത്. ഈ കോട്ട ഇന്ന് ഒരു ചരിത്ര സ്മാരകമാണ്. കോട്ടയിൽ നിന്നുള്ള കടൽ കാഴ്ച അത് വളരെ ഭംഗിയുള്ളതാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടത്തെ പ്രവേശന സമയം. ഈ കോട്ടയിലേക്ക് സന്ദർശനത്തിന് പ്രവേശന ഫീസൊന്നും ഈടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക തലശ്ശേരിയിലെ ആളുകളും മറ്റ് വിദേശികളും വിശ്രമത്തിന് പോലും ഈ കോട്ടയെ ഉപയോഗപ്പെടുത്തുന്നു. കടൽ തീരത്ത് തന്നെ എന്നത് ഈ കോട്ടയെ മറ്റു കോട്ടയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. നിലക്കാത്ത കാറ്റ് അത് ഇവിടെ പ്രദാനം ചെയ്യുന്നു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ കോട്ടയിലെത്താം. വളരെ ഭംഗിയുള്ള മതിൽക്കെട്ടുകളാൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ടയ്ക്ക് പഴയകാല സ്മരണകൾ അഴവിറക്കാൻ ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ച തലശ്ശേരി അവർ ആദ്യമായി നിർമ്മിച്ച കോട്ട തന്നെയാണ് തലശ്ശേരി കോട്ട. ഇവിടെ കടലിലേക്ക് എത്തുന്ന തുരങ്കങ്ങളും മറ്റും ഈ കോട്ടയെ മറ്റു കോട്ടയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. തലശ്ശേരിയിലെത്തുന്ന ഓരോ സഞ്ചാരികളും കാണേണ്ട ഒരിടം തന്നെയാണ് ഈ കോട്ട. ഈ മതിൽക്കെട്ടിൻ്റെ മുകളിൽ നിന്നും വളരെ ദൂരത്തേക്ക് കാഴ്ച ലഭിക്കും വിധമാണ് ഇതിൻ്റെ നിർമ്മാണം. വീഡിയോയിൽ കാണുന്നത് പോലെ ഈ കോട്ടയുടെ 4 ഭാഗത്തേക്കും അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ നിർമ്മാണ മികവിനെ അത് വിളിച്ചോതുന്നു. ഇന്നും ഈ കോട്ട വികസനത്തിൻ്റെ പാതയിലാണ്. തലശ്ശേരി കോട്ടയിൽ നിന്നും തൽക്കാലം വിട വാങ്ങട്ടെ. Thanks for watching. Thanks for all. അടുത്ത സഞ്ചാര വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.